ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പിനെസ് അറൗണ്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇത്തിരി തണുപ്പുള്ള ദിവസമാണ്, അതുകൊണ്ടാണ് ജാക്കറ്റൊക്കെ ഇട്ടേക്കുന്നത്. നല്ല വെയിലായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ, പക്ഷേ ഇന്ന് രണ്ടു ദിവസമായിട്ട് മഴയായിരുന്നു, അതുകൊണ്ട് ഇത്തിരി തണുപ്പുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തത്, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്താണ് തോന്നുന്നത് ഓസ്ട്രേലിയനെ പറ്റി, കമ്പയർഡ് ടു UK എന്താണ് ഓസ്ട്രേലിയനെ പറ്റി തോന്നുന്നത്. എല്ലാവരും ഞാൻ എന്ന് കരുതി എല്ലാവരും ഇപ്പോൾ കുറേ പേര് പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ചിലവരോടിപ്പോൾ ഞാൻ ബാക്ക് UKയിലേക്ക് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാൻ നേരത്ത് അവർ ചിലവരൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല, അവർ UKയിലേക്ക് വരാൻ മീൻസ് ഓസ്ട്രേലിയയിലേക്ക് വരാനാണ് താല്പര്യമൊക്കെ നിന്നു. പക്ഷേ ചിലവർ ഇപ്പോഴും ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇവിടത്തെ പറ്റിയൊക്കെ അറിയാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എനിക്കിവിടെ ഓസ്ട്രേലിയയിൽ അധികം ആരും ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഓസ്ട്രേലിയനെ പറ്റി അറിയാനായിട്ട് കുറച്ച് സാധ്യതകൾ ഉണ്ടായുള്ളൂ, യൂട്യൂബ് വീഡിയോസൊക്കെ ഉള്ളൂ. അപ്പം അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ വേറെ UKയിൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടാണ് വന്നത്. അവിടെ നിന്ന് മീൻസ് IELTS എഴുതി, അങ്ങനെ കുറേ കഷ്ടപ്പെട്ടാണ് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ UKയിലേക്ക് വന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു ഓസ്ട്രേലിയയിലേക്ക് വന്നത് ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ ഫാമിലി അവിടെ സെറ്റിൽഡ് ആയി, പിള്ളേരൊക്കെ അവിടെ സ്കൂളിൽ പഠിക്കുന്നു, അവിടെ നിന്ന് ചിലപ്പോൾ വീട് വാങ്ങിയിട്ടുണ്ടോ, അതൊക്കെ വിറ്റിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് ടൈം ഞങ്ങളുടെ കൂടെ വന്നേക്കുന്ന ഒരു 15 years UKയിലുള്ളവരാണ്. അവർ അവിടെ വീട് വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ വിറ്റിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. അതൊക്കെ നടത്തുന്നതിന് മുമ്പ് ഇവിടെ നല്ലതാണോ, ഇവിടെ നമുക്ക് പറ്റുമോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാലും നടക്കുന്ന കാര്യമല്ല. അപ്പം ഇതൊരു കമ്പാരിസൺ ആണ് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഇവിടുത്തെ ഞങ്ങൾക്ക് വന്നിട്ട് എന്താണ് തോന്നിയത് കമ്പയർഡ് ടു UK. ഞാൻ എല്ലാവർക്കും ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഓസ്ട്രേലിയയിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക, ഇതൊരു ബെനിഫിറ്റ് വീഡിയോ ആയിരിക്കും. ഫസ്റ്റ്ലി ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത് 2021 സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ അപ്പോൾ ഇങ്ങോട്ട് വന്നോ എന്ന് ഒന്നും താല്പര്യം ഉണ്ടായില്ല, വന്നോ എന്ന് കരുതിയില്ലായിരുന്നു, വെറുതെ ചെയ്തിടുന്നു അത്രേ ഉള്ളൂ. പിന്നെ ഈ ലാസ്റ്റ് ഇയറാണ് ഞങ്ങൾ പിന്നെ അതിനെപ്പറ്റി പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് ഈ വർഷം ഇങ്ങോട്ട് വന്നത്. അതായത് നീതൻ എൻ്റെ ബേബി ജനിച്ചപ്പോഴത്തേക്കും അവന് എക്സീമ തുടങ്ങി. നമ്മുടെ UKയിൽ മിക്ക പിള്ളേർക്കും കാണുമായിരിക്കും ഈ എക്സീമ, അവിടുത്തെ ക്ലൈമറ്റ് പറ്റുന്നില്ല. അതായത് ഞങ്ങൾ ഡോക്ടറേയും കണ്ടു, അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ ഏഷ്യൻസിന് UKയിലുള്ളവർക്ക് മിക്കവർക്കും എക്സീമ വരും. അതിപ്പോൾ അവിടുത്തെ മീൻസ് അവിടുത്തെ UKയിലെ അവിടുത്തെ ആൾക്കാർക്കും ഉണ്ട്, ഇംഗ്ലീഷ് ആൾക്കാർക്കും ഉണ്ട്, പിള്ളേർക്കൊക്കെ എക്സീമ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഇന്ത്യൻ പിള്ളേർക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതാണ് ഇവിടെ വന്നത്. ഇവിടെ ഇപ്പോൾ അവന് വരും, ഒരു തേച്ച് വരും, കുഴപ്പമില്ല. എന്നാലും UKയിൽ അത്രയും അഗ്രസീവായിട്ട് എക്സീമ വരുന്നില്ല, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. അതൊന്ന്. പിന്നെ ക്ലൈമറ്റ് ഞങ്ങൾ കുറച്ച് അതായത് പെട്ടെന്ന് നമ്മൾ UKയിൽ ഇത്ര തണുപ്പും ഇതൊക്കെ ടോളറേറ്റ് നമ്മുടെ ബോഡിയൊക്കെ അഡാപ്റ്റ് ആയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ചൂടുള്ള സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വിക്ടോറിയ സെലക്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് തണുപ്പുണ്ട്, വെയിലുണ്ട്, അങ്ങനെ കരുതിയത്. പക്ഷേ ഞങ്ങൾ പല്ലാറാട്ടിൽ ഇത്തിരി കാറ്റ് കൂടുതലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഒരുവിധം കാറ്റുണ്ട്. പക്ഷേ സമ്മർ ഇപ്പം അടുത്ത കഴിഞ്ഞ ആഴ്ചയൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു, നല്ല ചൂട് നമ്മുടെ നല്ല നാട്ടിലെ അവസ്ഥയായിരുന്നു, കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഈ ആഴ്ച ഇത്തിരി രണ്ട് ദിവസമായിട്ട് മഴയായിരുന്നു, അതുകൊണ്ട് ഒരു തണുപ്പും ഇത്തിരി കാറ്റും കൂടുതലുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ഞങ്ങൾ അതുകൊണ്ടാണ് വിക്ടോറിയ സെലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത്. അത് പെട്ടെന്ന് ചൂടിലേക്ക് വന്നാൽ ചിലപ്പോൾ നീതനാണെങ്കിലും അവന് UKയിലാണ് ബോൺ ചെയ്തത്, ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് വേറെ എവിടെയെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു, ഓസ്ട്രേലിയയിലെ എല്ലാ സ്റ്റേറ്റിലും പല ക്ലൈമറ്റുകളാണ്. അതായത് നമ്മുടെ ക്യൂൻസ്ലാൻഡിൽ കുറച്ചുകൂടി നല്ല ചൂടുള്ള സ്ഥലമാണ്, അപ്പോൾ അവിടെയും അതുകൊണ്ടാണ് അവിടെ എല്ലാം നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാകുന്നത്. കെയ്ൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം അവിടെ ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്, അതാണ് അവിടുത്തെ ക്ലൈമറ്റ്. പക്ഷേ വിക്ടോറിയ എന്ന് പറഞ്ഞാൽ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ്. അതേപോലെ ഇപ്പോൾ ഇവിടുന്ന് ഒരു 1.5 hours ഉള്ളൂ മെൽബൺ, അവിടെ നമ്മുടെ ഈ മലനാട്ടിനേക്കാളും 4 degrees. ഇപ്പോൾ വിൻ്റർ ആണെങ്കിൽ 4 degrees ചൂട് കൂടുതലായിരിക്കും, സമ്മറാണെങ്കിൽ 4 degrees തണുപ്പ് മീൻസ് 4 degrees കുറവായിരിക്കും മലനാട്ടിനേക്കാളും. എന്നാൽ
ഹസ്ബൻഡിന്റെ വീട്ടിൽ കൃഷിയാണ്, അവരുടെ ഫാമിലി ആയിട്ട് ഫുൾ കൃഷിയാണ് നടത്തുന്നത്. അതുകൊണ്ട് ഹസ്ബൻഡ് യു കെയിൽ വന്നപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടായുള്ളത്. ഞങ്ങൾ 2-bedroom വീട്, ഒരു എന്താണ് അത്, ഒരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസായിരുന്നു. അതായത് സെക്കൻഡ് ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ താമസിക്കുന്നു, താഴത്തെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഫാമിലിയും കൂടിയുണ്ട്. അപ്പം അതിൻ്റെ മുറ്റത്ത് ഒരിത്തിരി സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് വരെ കൃഷി നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് കെട്ടിയോന് കുറച്ച് കൃഷി നടത്തണം, അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താം. അതായത് യു കെയിൽ ഇപ്പോൾ ഉണ്ടാവും കുറച്ച്, അതായത് ഞാൻ ലെസ്റ്ററിലായിരുന്നു, ഗ്ലെൻഫീൽഡ് ഏരിയയിലൊക്കെ ആൾക്കാർക്ക് വീടുമുണ്ട് സ്ഥലമുണ്ട് അങ്ങനെയുണ്ട്. പക്ഷെ എന്നാലും ഇവിടുത്തെ അത്രയും സ്ഥലമൊന്നും അവിടെ ഉണ്ടാവില്ല, കിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് കൃഷിയൊക്കെ നടത്താവുന്നത്. വിക്ടോറിയ ഞാൻ പറഞ്ഞ പോലെ ബെലാട്ടിൽ ഇത്തിരി തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമ്മറിൽ നമുക്ക് കൃഷി നടത്താറുണ്ട്. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ബണ്ണിങ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് കിട്ടിയവർ എന്താണ് എല്ലാ സാധനങ്ങളും വാങ്ങി നട്ടിട്ടുണ്ട്. അതിന് ഒരുവിധം മുളച്ച് ഞങ്ങളുടെ വെജിറ്റബിൾ ഗാർഡനൊക്കെ ബെറ്റർ ആകുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അതാണ് ഒരു റീസൺ കിട്ടിയവന് കൃഷി നടത്താനായിട്ട്. കൃഷി ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് സ്ഥലമൊക്കെ എടുത്ത് ഇവിടെ കൃഷി നടത്താനായിട്ട് പറ്റും. കൃഷിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ വിട്ടുപോയി, വീട്. വീട് നമുക്ക് ഇവിടെ തന്നെ കാണാം. എൻ്റെ ബാക്കിൽ എല്ലാ വീടുകളും പല രീതിക്കാണ് പണിതേക്കുന്നത്. നമ്മുടെ യു കെയിലെല്ലാം നമ്മൾ പോകുമ്പോൾ ഒരേപോലത്തെ വീടുകളാണ്, ഒരേ സ്ട്രക്ചറാണ്. അവിടുത്തെ കൗൺസിലിൻ്റെ ഇതായിരിക്കും അതേമാതിരി വീട് പണിയണം എന്നായിരിക്കും. പക്ഷെ ഇവിടെ ഓരോ വീടുകളും ഓരോ രീതിക്കാണ് പണിതേക്കുന്നത്. നമുക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്, നമ്മുടെ ഇഷ്ടത്തിന് പണിയാം. പക്ഷേ ഇവിടുത്തെ കൗൺസിലിലും അതിൻ്റേതായ പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്, അറ്റാച്ച്ഡ് ബാത്റൂം, ലിവിങ് റൂം, നല്ല റൂമുകൾ, വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് അറിയാൻ പറ്റിയത്, നമ്മുടെ ഇത് റെൻ്റൽ ഹൗസിൽ നമ്മൾ താമസിക്കാൻ നേരത്ത് നമുക്ക് കൗൺസിൽ ടാക്സ് ഇല്ല, നമ്മുടെ ഓണറാണ് അടയ്ക്കുന്നത്. യു കെയിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ നേരത്ത് നമ്മൾ എത്ര ആൾക്കാർ അവിടെ താമസിക്കുന്നു, ഏത് ഏരിയയിലാണ് താമസിക്കുന്നത്, അതനുസരിച്ച് നമ്മുടെ കൗൺസിൽ ടാക്സിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കൗൺസിൽ ടാക്സ് ഇല്ല. പിന്നെ വാട്ടർ ബില്ല് നമ്മുടെ യൂസേജ് അനുസരിച്ചാണ് നമുക്ക് വാട്ടർ ബില്ല് വരുന്നത്. യു കെയിൽ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു 40 pounds ഒക്കെ വരുമായിരുന്നു. അത് ഫിക്സഡായിട്ട് എങ്ങനെയാണെന്നറിയില്ല, അത്രയൊക്കെ വരുമായിരുന്നു എത്ര യൂസ് ചെയ്താലും. പക്ഷേ ഇവിടെ നമ്മുടെ യൂസേജ് അനുസരിച്ചാണ് വാട്ടർ ബില്ല്. പിന്നെ ഇവിടെ പകുതി കാശ് നമ്മുടെ ഓണറാണ് അടയ്ക്കുന്നത്. നമ്മൾ യൂസേജിൻ്റെ കാശ് അല്ല, അത് റീസൈക്കിൾ ചെയ്യണതിൻ്റെ, വാട്ടർ റീസൈക്കിളിൻ്റെ കാശ് മാത്രം നമ്മൾ അടയ്ക്കുന്നത്, അല്ലാത്തത് നമ്മുടെ ഓണറാണ് അടയ്ക്കേണ്ടത്. പിന്നെ ഓക്കെ, യു കെയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഗ്യാസിനൊക്കെ നല്ല ബില്ല് വരുമായിരുന്നു വിൻ്ററിലൊക്കെ. ഇപ്പോൾ ഞങ്ങൾ വിൻ്ററിലാണ് ഇവിടെ വന്നത്, എന്നാലും കമ്പയർ ടു യു കെ ഞങ്ങൾക്ക് അത്ര അധികം കാശായിട്ടില്ല. വിൻ്റർ അത്ര സ്ട്രോങ് അല്ല, അതായത് ഇവിടെ മഞ്ഞ് മൂടിക്കിടക്കുക അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ലെസ്റ്ററിൽ വരെ മഞ്ഞ് വീടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് അത്രയും ഹീറ്റിംഗ് ഇടേണ്ട അവസ്ഥ വരാറില്ല. പിന്നെ ഇവിടെ വീടുകൾക്ക് സോളാർ സിസ്റ്റം ഉണ്ട്, അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ വീടുകളുടെ റെൻറ്റ്, അതാണ് നമുക്ക് കുറച്ച് പേർക്കൊക്കെ അറിയേണ്ടത്. ഞാൻ നിൽക്കുന്ന വീട്ടിൻ്റെ കമ്പാരിസനെ ഞാൻ പറയുന്നത്, അതായത് 4-bedroom ഹൗസ് വിത്ത് ലിവിങ് റൂം, 2-1 attached ബാത്റൂമ്, ഒരു സെപ്പറേറ്റ് ബാത്റൂമ്, പിന്നെ ബാക്കിൽ വലിയ ബാക്ക് യാർഡ്, ഒരു ഗരാജ്, അതിനകത്ത് 2 vehicles ഇടാൻ പറ്റും. യു കെയിൽ ഞങ്ങൾ റോട്ടിലായിരുന്നു, ഞങ്ങളുടെ കാർ കടന്നുകൊണ്ടിരുന്ന റോട്ടിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഒക്കെ കൂടുമായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അങ്ങനെ കാര്യങ്ങൾ. പിന്നെ 2 vehicles പുറത്ത് വിടാനുള്ള സൗകര്യമുണ്ട്. ഈ വീടിന് വരുന്ന റെൻറ്റ് $430 ആണ് ഡോളേഴ്സ് പെർ വീക്ക്. ഇപ്പോൾ യു കെയിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് റെൻറ്റ് കുറവായിരുന്നു, പക്ഷേ ആ വീടിന് ഇപ്പോൾ റെൻറ്റ് കൂടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു വീടിന് എന്തായാലും യു കെയിൽ നമ്മളൊരു 1,000 pounds കൊടുക്കേണ്ടി വരും താമസിക്കാനായിട്ട്. ഇവിടെ ഈ വീടിന് 430 വരുന്നത്. പിന്നെ അത് പെർ വീക്കാണ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 1,000 തന്നെയാവും നമ്മൾ പൗണ്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഇത്രയും ഫെസിലിറ്റി നമുക്ക് യു കെ കിട്ടണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യുക നിങ്ങൾക്ക് ഏത് വേണമെന്ന്. കുഞ്ഞ് റൂമിൽ മീൻസ് 2-bedroom ഉള്ള ഒരു ചെറിയ വീട്ടിൽ താമസിക്കണമെങ്കിൽ കുഴപ്പമില്ല, ഇത്രയും റെൻറ്റ് കൊടുത്തിട്ട് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് നല്ല സൗകര്യത്തോടെ താമസിക്കണമെങ്കിൽ കുറച്ചും കൂടി കാശ് കൊടുക്കേണ്ടി വരും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സെലക്ട് ചെയ്യുക ഓസ്ട്രേലിയയിലേക്ക് വരുന്നത്.
എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു നമുക്കിവിടെ ജീപ്പിനെ കാണാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ കുറേ ജീപ്പി ഉണ്ട്. നമ്മുടെ യുകെയിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും ക്ലോക്കിൽ അലാറം വെച്ചിട്ട് വിളിയോട് വിളി ജീപ്പിനെ കിട്ടാനായിട്ട്. എന്തോരം കഷ്ടപ്പെട്ടാലാണ് നമുക്ക് ജീപ്പിനെ കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ പാരസെറ്റമോള് കഴിച്ചോ കുഴപ്പമില്ല എന്നും പറഞ്ഞ് വിടുകയും ചെയ്യും ചിലപ്പോൾ ഇവിടെ. പക്ഷേ നമുക്ക് ജീപ്പിനെ എപ്പോഴും കാണാൻ പറ്റും. നമുക്ക് അപ്പോയിൻമെൻറ്റ് തലേദിവസം എടുത്താലും മതി, നമുക്ക് പിറ്റേ ദിവസം പോയി ജീപ്പിനെ കാണാൻ പറ്റും. രാവിലെ വിളിച്ചാലും ജീപ്പീസ് അവൈലബിൾ ആണ്. ഇവിടെ മലയാളി ജീപ്പി വരെയുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എളുപ്പമുണ്ട്. നമുക്ക് ജീപ്പിയിൽ നമുക്ക് ഈ വീടിൻ്റെ അടുത്തുള്ള ജീപ്പിയിൽ തന്നെ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഏത് ജീപ്പിയിൽ പോയി നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഡോക്ടറിനെ കാണാം. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ മെഡിക്കൽ കാർഡ് ഉള്ളവർക്ക് അത് ഫ്രീ ആണ്. പ്രിസ്ക്രിപ്ഷൻ്റെ കാശ് മാത്രം കൊടുത്താൽ മതി. അതിപ്പോൾ നമ്മുടെ യുകെയിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ജീപ്പിനെ കാണാം, പക്ഷെ മെഡിസിൻസ് ഫ്രീ അല്ലല്ലോ. നമുക്ക് എക്സ്പെൻസീവ് കാശ് കൊടുക്കണം. ഒരേ ഒരു ഡീമറിറ്റ് അവിടെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു 16 ഇയേഴ്സ് വരെ ഫ്രീ മെഡിക്കേഷൻസ് ഫ്രീ ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അത്രയുള്ളൊരു വ്യത്യാസം. അടുത്തൊരു ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് യുകെനെ കമ്പയർ ചെയ്യുമ്പോൾ നഴ്സുമാർക്ക് ഇവിടെ സാലറി കൂടുതലാണ്. ഞാൻ സാലറിനെ പറ്റി അധികം പറയുന്നില്ല, കാരണം അത് നമ്മുടെ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ സാലറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബെനഫിറ്റുകൾ, മാക്സിയ, പിന്നെ പാൻസ് മീൻസ് ഇയർ 8 കൂടുമ്പോഴാണ് സാലറി വരുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അധികം പറയുന്നില്ല ഇതിനകത്ത്. നമുക്കെന്നാലും 2 fortnight സാലറി കൂടുതലാണ് കിട്ടുന്നത്, അത് നേഴ്സുമാർക്ക്. പക്ഷേ ഇതിൻ്റെ ഒരു അടുത്ത വശം എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്പെൻസസ് കൂടുതലാണ് കമ്പയർഡ് ടു യുകെ. അതായത് ഓസ്ട്രേലിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഫാമേഴ്സിനെ അവർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇവിടെ ഓസ്ട്രേലിയൻ ബ്രാൻഡിങ് കൂടുതലാണ്. അതായത് നമ്മുടെ ഫാമേഴ്സ് അവരുടെ സാധനങ്ങളായ പച്ചക്കറികളും പാലും പഴവും ഇതിനൊക്കെ ഇവിടെ നല്ല റേറ്റാണ്. അതായത് ഫാമേഴ്സിന് അവർക്ക് ആവശ്യപ്പെട്ട റേറ്റ് കൊടുക്കാൻ വേണ്ടി ആ റേറ്റിനാണ് ഇവിടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ എക്സ്പെൻസീവ് ആണ് കമ്പയർഡ് ടു യുകെ. ഞങ്ങളവിടെ യുകെയിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതാണ് കമ്പയർഡ് ടു യുകെ എന്ന്. അവിടെ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളെക്കാളും ഇവിടെ സാധനങ്ങൾക്ക് വില കൂടുതലാണ്. നമുക്കിവിടെ സാലറി കൂടുതൽ കിട്ടും, അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാം. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറിനും കൂടി ജോലിയുണ്ട്. അതായത് ഹസ്ബൻഡും കൂടി ജോലിയുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് യുകെനേക്കാളും നന്നായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ജോലി കിട്ടാൻ കുറച്ച് പാടാണ്. ഇവിടെ ഹെൽത്ത് സെക്ടറിലുള്ളൊരു പാർട്ട്ണറാണ് വരുന്നതെങ്കിൽ അവർക്കിവിടെ എന്തായാലും ജോലി കിട്ടും. ഇവിടെ കെയർ ഹോമുണ്ട്, ഇവിടെ ഡിസബിലിറ്റി കോഴ്സ് ഉണ്ട്, ഇതെല്ലാം ചെയ്ത് അവർക്ക് നല്ല ജോലി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നം തോന്നില്ല. നമുക്ക് യുകെന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടാവില്ല. അല്ലാണ്ട് വേറൊരു ഫീൽഡിലുള്ള ഒരാളാണെങ്കിൽ, അതായത് വലിയ കോഴ്സുകളുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതായത് ഇപ്പോൾ വലിയ എൻജിനീയറിംഗ് യുകെയിലെ എൻജിനീയർ ആയിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും അവർക്കൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ജോലി കിട്ടാൻ പാടാണ്. ഹെൽത്ത് കെയർ സെക്ടറിലുള്ളവർക്കാണ് ജോലി കിട്ടാൻ എളുപ്പം, അതായത് സോഷ്യൽ വർക്കറായിട്ടോ അങ്ങനത്തെ ഫീൽഡിലുള്ളവർക്ക് ജോലി കിട്ടുള്ളൂ. ഇപ്പോൾ ഹസ്ബൻഡും കൂടി ജോലിയുണ്ട്, വൈഫും വർക്ക് ചെയ്യുന്നുണ്ട്, ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയയിൽ ജീവിക്കാൻ ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ യുകെ എന്നൊക്കെ വന്നെയാണെങ്കിൽ നമുക്ക് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അല്ലാണ്ട് വൈഫ് മാത്രം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇവിടുത്തെ എക്സ്പെൻസസും കൂടുതലായിട്ട് നിൽക്കുമ്പോൾ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. പിന്നെ നമ്മൾ ചിന്തിക്കും, എന്തിനാ യുകെ എന്ന് വന്നത്, അവിടെയും ഇതേമാതിരി തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു, പിന്നെ എന്തുകൊണ്ട് വരുന്നു. യുകെയിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ NHS പോർട്ടറായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടുത്തെ ആ ജോലി ഇട്ടിട്ട് അത് NHS വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ബെനിഫിറ്റും കിട്ടുന്ന ആൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ജോലി ഇല്ലാണ്ടിരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതാണ് ഇവിടെ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് PR യുകെയിൽ അറിയാം, യുകെയിൽ ഒരു നേഴ്സ് ആണെങ്കിലും PR കിട്ടാൻ 5 വർഷം എടുക്കും. അവർ 5 വർഷം വർക്ക് ചെയ്തിട്ട് അവർക്ക് PR സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഡയറക്റ്റ് PR ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അത് എനിക്കൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഇവിടെ മെഡിക്കൽ കാർഡ് കിട്ടും, ഹെൽത്ത് സെക്ടറിൽ നമുക്ക് ഡോക്ടറിനെ കാണാൻ പറ്റും, അതൊക്കെ ഒരു ബെനിഫിറ്റ് തന്നെയാണ്. പക്ഷേ യുകെയിൽ നമ്മൾ ആലോചിക്കുന്ന അവിടെ എല്ലാവർക്കും ഹെൽത്ത് കെയർ സെറ്റർ NHS ഫ്രീ ആണ്. പക്ഷേ മീൻസ് ഇപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വന്നാലും അവർക്ക് അവിടെ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് NHS കിട്ടും. അങ്ങനെ അവർ സെപ്പറേഷൻ കാണിക്കുന്നില്ല അവരോട്. പക്ഷേ ഇവിടെ PR ഉള്ളവർക്ക് മാത്രമാണ് മെഡിക്കൽ കാർഡ് കിട്ടുന്നത്. അതുകൊണ്ട് മാത്രമാണ് പബ്ലിക് സെക്ടറിൽ നമുക്ക് ഡോക്ടറിനെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വേണം. അതാണ്, അതൊരു ഡീമെറിറ്റാണ്. PR ഉള്ളവർക്ക് മാത്രമാണ് ആ ഫെസിലിറ്റി ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ PR കിട്ടാൻ എളുപ്പമുണ്ട് കമ്പയർഡ് ടു യുകെ. പിന്നെ ഇവിടെ ബേബി ബോൺ ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റിസൺ ആയിട്ടാണ് ജനിക്കുന്നത്. അതായത് ഇപ്പോൾ PR ഹോൾഡ് ചെയ്യുന്ന ആളുടെ ബേബിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. യുകെയിലും അങ്ങനെ തന്നെയാണ്, നമുക്ക് PR കിട്ടണം, വന്നാലേ ബേബിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ.
പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ഞാൻ അല്ല യു കെയിലെ ലെസ്റ്ററിലായിരുന്നപ്പോൾ എനിക്കൊരു 20 മിനിറ്റ് വാക്ക് ചെയ്താൽ മതി എൻ്റെ ഹോസ്പിറ്റലിലേക്ക്. നമ്മുടെ ഹോസ്പിറ്റലിന് ചുറ്റും തന്നെ നമുക്ക് താമസിക്കാനായിട്ട് വീടുകൾ റെൻ്റഡ് ഹൗസ് ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇത് റീജിയണൽ ഏരിയ ആണ്, നമ്മുടെ ഹോസ്പിറ്റലിന് അടുത്തുള്ള ഹൗസസൊക്കെ പഴയ വീടുകളാണ്, അതുകൊണ്ട് ഹീറ്റിങ്ങൊക്കെ പ്രശ്നമുണ്ടാകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ദൂരത്തേക്ക് മാറുന്നത്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഹോസ്പിറ്റലിലേക്ക്. അതുകൊണ്ട് ലൈസൻസ് ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിൽ. അത് മെയിൻ കമ്പാരിസനാണ് നമുക്ക് നടന്നു പോകുന്ന ദൂരത്തൊക്കെ ഹോസ്പിറ്റൽസ്. മിക്കയിടത്തും അങ്ങനെയാണ്, അതുകൊണ്ട് പൊതുവെ ആരും ഡ്രൈവിങ് അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. പക്ഷേ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്തായാലും വേണം, എന്നാലേ നമുക്ക് പിള്ളേരെ സ്കൂളിലാക്കാനും ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകാനൊക്കെ എളുപ്പം ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾ യു കെയിലായിരുന്നപ്പോൾ ഞങ്ങൾ ലെസ്റ്ററിൽ തന്നെ ഹോസ്പിറ്റൽ 3 ഹോസ്പിറ്റൽസ് ആയിരുന്നു അതിന് ചുറ്റും. അതിന് 3 പേരെയും സർക്കുലേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ഹോപ്പർ ഫ്രീ ആയിരുന്നു. അതേമാതിരി പബ്ലിക് ട്രാൻസ്പോർട്ടും നല്ലതായിരുന്നു, എപ്പോഴും ബസ്സസ് 10 മണി വരെ എപ്പോഴും ബസ്സുകളുണ്ടായിരുന്നു, അതുകൊണ്ട് ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര പോറാണ്, ചില ഏരിയാസിൽ മാത്രമാണ് ബസ്സുകൾ വരുന്നത്. അതുകൊണ്ട് ഇവിടെ അതുകൊണ്ടാണ് ലൈസൻസ് വേണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് ഹോസ്പിറ്റലിൽ പോയാൽ മതി. എനിക്ക് തോന്നുന്നു 8 മണി 9 മണി ആകുമ്പോഴത്തേക്കും ബസ്സുകളെല്ലാം നിൽക്കും. യു കെയിൽ ലെസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു താമസിച്ചത്. അപ്പം ഞങ്ങൾ അതൊരു വലിയ സിറ്റി തന്നെയാണ്, ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു റീജിയണൽ ഏരിയയിലേക്കാണ് വന്നത്. പൊതുവെ എല്ലാവർക്കും അറിയാൻ പറ്റും, ഈ ഓസ്ട്രേലിയ പ്രോസസ്സിങ് ചെയ്യുന്നവർക്ക് നമ്മുടെ 186 വിസ കിട്ടുന്നത് പൊതുവെ റീജിയണൽ ഏരിയസിലാണ്. ഞാൻ കുറച്ച് പേരോടൊക്കെ സംസാരിച്ചവർ, അവർക്ക് ആരും ഇപ്പോൾ ക്യൂൻസ്ലാൻഡ് ബ്രിസ്ബെയിൻ അങ്ങോട്ടേക്കൊക്കെ മൂവ് ചെയ്യണം എന്നുള്ളവരുണ്ട്. പക്ഷേ 186 വിസ കൊടുക്കുന്നത്, അതായത് PR കിട്ടാനായിട്ട് എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്ന PR കിട്ടണമെങ്കിൽ ഇങ്ങനെ റീജിയണൽ ഏരിയാസിലേക്ക് വരണം. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പേരൻസ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൻസും എൻ്റെ പേരൻസും നാട്ടിൽ നിന്ന് യു കെയിൽ വന്നായിരുന്നു, രണ്ടുപേരും വിസിറ്റിംഗ് വിസയ്ക്ക് വന്നായിരുന്നു. പക്ഷേ അവർക്കൊരു 6 മന്ത്സേ നിൽക്കാൻ പറ്റുള്ളൂ, പക്ഷേ ഇവിടെ അവർക്ക് 3 ഇയേഴ്സ് ആണ് വിസിറ്റിംഗ് വിസ കിട്ടുന്നത്. അതൊരു ബെനഫിറ്റാണ് നമുക്ക്, അവർക്ക് ഓസ്ട്രേലിയ എക്സ്പ്ലോർ ചെയ്യാനും എല്ലാത്തിനും പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് 6 മന്ത് പെട്ടെന്ന് തീർന്നു പോകും, അവർക്ക് തിരിച്ചു പോകേണ്ടി വരും. പക്ഷേ ഇവിടെ അത് 3 ഇയേഴ്സ് കിട്ടും, അതും ഒരു ബെനഫിറ്റ് തന്നെയാണ്. നമ്മുടെ പേരൻസിന് ഇവിടെ വരാനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നതും നല്ലൊരു കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് നമ്മുടെ കമ്പയർ ചെയ്യുമ്പോൾ, യു കെയിലെ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിലാണ് നമുക്ക് ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വെൽ സെറ്റിൽ ആവാൻ പറ്റുന്നത്.